ജനങ്ങളുടെ ജീവിതത്തെ ഏറ്റവും പ്രതികൂലമായി ബാധിച്ച ഒന്നാണ് കോവിഡ് മഹാമാരി. കോവിഡുമായി ബന്ധപ്പെട്ട ഒരു പുതിയ കാര്യമാണ് ഇന്നത്തെ എപ്പിസോഡിൽ പറയുന്നത്. എല്ലാവർക്കും ഫസ്റ്റ് എയ്ഡിലേക്ക് സ്വാഗതം. രണ്ടായിരത്തി 2020 ജൂലൈയിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഇറക്കിയ മാർഗനിർദ്ദേശത്തിൽ പ്രധാനമായി പറയുന്നത് പുകവലിക്കാരിൽ കോവിഡ് രോഗബാധ കൂടുതലാകാനുള്ള സാധ്യതയുണ്ടെന്നാണ്. സിഗരറ്റോ ബീഡിയോ ഉപയോഗിക്കുന്നവരിൽ കൈയും വായും തമ്മിൽ സ്പർശിക്കപ്പെടാൻ സാധ്യത ഏറെയാണെന്നും സിഗരറ്റ് വഴി വൈറസുകൾ വായിലേക്കും തൊണ്ടയിലേക്കും വ്യാപിക്കാനുള്ള സാധ്യത വളരെയേറെയാണെന്നും പറഞ്ഞിരുന്നു. എന്നാലിപ്പോൾ കൗൺസിൽ ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് 40 ഇൻസ്റ്റിറ്റ്യൂട്ടുകളായി നടത്തിയ പഠനത്തിൽ പുകവലിക്കാരിലും സസ്യഭക്ഷണം മാത്രം കഴിക്കുന്നവരിലും കോവിഡ് ബാധ കുറവെന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. 10,427 പേരിൽ നടത്തിയ പഠനത്തിൽ 1,058 പേരുടെ ശരീരത്തിൽ സാർസ് കോവിഡ് 2 വൈറസിൻ്റെ ആൻറ്റിബോഡി കണ്ടെത്തിയെന്ന് പഠനത്തിന് നേതൃത്വം നൽകിയ ഡൽഹിയിലെ CSIR കീഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജീനോമിക്സ് ആൻഡ് ഇൻറ്റഗ്രേറ്റീവ് ബയോളജിയിലെ വിദഗ്ധർ പറയുന്നു. ഈ പഠനങ്ങളിലാണ് പുകവലിക്കുന്നവർ അല്ലാത്തവരെക്കാൾ 0 പോസിറ്റീവ് ആകാനുള്ള സാധ്യത കാര്യമായി കുറഞ്ഞിരിക്കുന്നുവെന്ന് തെളിഞ്ഞത്. COVID-19 പ്രധാനമായും ഒരു ശ്വാസകോശ രോഗമാണെങ്കിലും പുകവലി ഈ രോഗത്തിനെതിരെ സംരക്ഷണം നൽകുന്നതായിട്ടാണ് തെളിഞ്ഞിരിക്കുന്നത്. പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ O ബ്ലഡ് ഗ്രൂപ്പ് ഉള്ളവർക്കും കോവിഡ് ബാധ കുറവാണ്. എന്നാൽ B, AB രക്തഗ്രൂപ്പുകാർക്ക് കോവിഡ് ബാധ വരാനുള്ള സാധ്യത കൂടുതലാണ്. പൊതുഗതാഗത സൗകര്യങ്ങൾ ഉപയോഗിക്കുന്നവരിലും സെക്യൂരിറ്റി ഹൗസ് കീപ്പിംഗ് മേഖലകളിൽ തൊഴിലെടുക്കുന്നവരിലും പുക വലിക്കാത്തവരിലും സസ്യേതര ഭക്ഷണം കഴിക്കുന്നവരിലും രോഗബാധയ്ക്കുള്ള സാധ്യത കൂടുതലാണ്. യൂറോപ്യൻ രാജ്യങ്ങളായ ഫ്രാൻസ്, ഇറ്റലി, അമേരിക്കൻ നഗരമായ ന്യൂയോർക്ക്, ചൈന എന്നിവിടങ്ങളിലായി നേരത്തെ നടന്ന പഠനങ്ങളും പുകവലിക്കാരിൽ രോഗബാധ കുറവാണെന്ന് കണ്ടെത്തിയിരുന്നു. സ്വകാര്യ വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവരും സാമൂഹ്യ അകലം പാലിക്കാൻ കഴിയുന്ന തൊഴിൽ ചെയ്യുന്നവരും പുകവലിക്കാരും സസ്യഭക്ഷണം കഴിക്കുന്നവരും O ഗ്രൂപ്പ് രക്തമുള്ളവരുമാണ് രോഗബാധയിൽ നിന്ന് രക്ഷപ്പെടുന്നതെന്നാണ് പഠനം പറയുന്നത്. എന്നാൽ ഇതുകൊണ്ടൊന്നും പുകവലി ഉപേക്ഷിക്കേണ്ട എന്ന് ലോകരാജ്യങ്ങളിലെ ആരോഗ്യ ഏജൻസികൾ മാർഗനിർദ്ദേശങ്ങളൊന്നും നൽകിയിട്ടില്ല. കോവിഡ് രോഗത്തെ പുകവലി വഷളാക്കുമെന്ന് നേരത്തെ നൽകിയ മുന്നറിയിപ്പ് തന്നെയാണ് എല്ലായിടത്തും നിലനിൽക്കുന്നതും. അതുകൊണ്ട് തന്നെ അവസാനം തൽക്കാലം ഇങ്ങനെ സംഗ്രഹിക്കാം: പുകവലി ആരോഗ്യത്തിന് ഹാനികരം തന്നെയാണ്. ഫസ്റ്റ് എയ്ഡിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു എപ്പിസോഡിലൂടെ വീണ്ടും കാണാം. നന്ദി.